In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by Him, and without Him was not anything made that was made. In Him was life, and the life was the light of men. And the light shineth in darkness.

ഒരുപത് ദിവസം നാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മൽക്കിസതയ്ക്ക് പറഞ്ഞു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ സ്വർഗത്തിന് ഭൂമിയുടെ നാഥനാണ് പരിചാമത്തെ ഒന്നാം വാക്യത്തിൽ ദൈവം പ്രജ്ഞയപ്പെട്ട ഞാൻ നിൻ്റെ പരിചയമാണ് നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ വെളിപ്പാടുകൾ ഉള്ളിൽ നൽകുകയാണ് ദൈവം സ്വർഗത്തിനെ ഭൂമിയുടെ ഉടമസ്ഥനാണ് ദൈവം പരിചയമാണ് ദൈവം അതിമുഖത്തായ പ്രതിഫലമാണ് ദൈവം സംസാരിക്കുന്നവരാണ് വിളിച്ചിറക്കുന്നവരാണ് സന്തതിയെ വാഗ്ദാനം ചെയ്തു ദേശത്തെ വാഗ്ദാനം ചെയ്തു ബഹുജാതികൾക്ക് പിതാവാക്കാം എന്ന് പറഞ്ഞു പതിനേഴാം അധ്യായത്തിൽ വരുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് വയസ്സായി അബ്രഹാമിന് വിളിച്ചിറക്കി ഇരുപത്തിനാല് വർഷമായി എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ പുറപ്പെട്ട അബ്രഹാം ഇപ്പോൾ ഇരുപത്തിനാല് വർഷമായി ഒരു വാഗ്ദാനം കാത്തിരിക്കുക വാഗ്ദാനം ഒരു സന്തതിയുടെ വാഗ്ദാനമാണ് പതിനാറാം അധ്യായത്തിൽ സാറായുടെ ആലോചന പ്രകാരം ഹാഗാർ ദാസിയായ ഹാഗാറിൽ അബ്രഹാമിന് ഒരു മകനുണ്ടായി ആ മകൻ്റെ പേര് ഇഷ്മേൽ ഇസ്മായേൽ വാഗ്ദത്ത നിവൃത്തിയല്ല ദൈവം ചെയ്ത വാഗ്ദാനങ്ങളെ കൃത്രിമമായി നമ്മൾ നിവൃത്തിക്കാൻ പാടില്ല അത് പിന്നീട് ദോഷമുണ്ടാക്കും ദൈവർ സന്തതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാതെ ദൈവ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഞാൻ വെടത്തയാണ് നിനക്ക് മകനുണ്ടാകണമെങ്കിൽ നീ ആകാറിൻ്റെ അടുക്കൽ ചെല്ലുക എന്ന മിശ്രി ദാസിയുടെ അടുക്കൽ അബ്രഹാമിനെ പറഞ്ഞു വിട്ടു സാറാ തന്നെ ഒരു മകനുണ്ടായി ഇഷ്മൽ പക്ഷേ കലഹം അന്ന് തന്നെ ആരംഭിച്ചു ആകാർ ഗർഭവതി തന്നെ സാറയുടെ ഉപദ്രവ പേടിച്ച ഓടേണ്ടി വന്നു അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ടാണ് തിരിച്ചു വന്നത് ഇസഖാക്കു പിറന്നപ്പോൾ പതിമൂന്ന് വയസ്സ് വ്യത്യാസമുണ്ട് പ്രായവ്യത്യാസമുണ്ട് ഇഷ്മലുമായിട്ട് ഇസ്മായിൽ പ്രായം കൂടിയ ആള് പതിമൂന്ന് വയസ്സുണ്ട് വന്നപ്പോൾ വാഗ്ദത്ത സന്തതി വന്നു സാറയിൽ ജനിച്ചു കാത്തിരുന്ന സന്തതി വന്നു എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവരുടെയും സ്നേഹം എല്ലാവരുടെയും പരിപാലനം ഇസഖകാക്കിനായി ഏക മകൻ എന്ന നിലയിൽ ഇസ്മായിലിന് കിട്ടിയിരുന്ന എല്ലാ വാത്സല്യവും തീർന്നുപോയി ആരംഭിച്ചു ഇസ്മായിൽ ഉപദ്രവിക്കാൻ തുടങ്ങി സഖാക്കിനെ പരിഹസിക്കാൻ തുടങ്ങിയ ഇസഖാക്കിനെ ഉപദ്രവിച്ച സഹിക്കാതായപ്പോൾ ദൈവം തന്നെ പറഞ്ഞു ദാസിയും മകനെ പുറത്താക്കാൻ പറഞ്ഞു അങ്ങനെ ദാസിയും മകനും സൗദി അറേബ്യയിലെ മണലാടനത്തിലേക്ക് അബ്രഹാം തന്നെ പറഞ്ഞു വിട്ടു നോക്കുക ഒരു ചെറിയ പെശക പെശക എന്താ വാഗ്ദത്വം ദൈവം നൽകിയത് സ്വന്തം ബുദ്ധിയിൽ നിറവേറ്റാൻ ശ്രമിച്ചു വാഗ്ദത്വം നൽകിയവൻ വിശ്വസ്തൻ അതിൻ്റെ സമയത്ത് അവൻ നിറവേറ്റും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ നമ്മൾ തന്നെത്താൻ വാഗ്ദാനം നിവർത്തിക്കാൻ ശ്രമിച്ചിട്ട് എന്തുപറ്റി ഇസ്മായിലിൻ്റെ മക്കളും ഇസഹാക്കിൻ്റെ മക്കളുമായിട്ടുള്ള യുദ്ധം നാലായിരം വർഷമായി തുടരുക നാലായിരം വർഷമായിട്ട് യുദ്ധം തുറന്നുകൊണ്ടിരിക്കുക ആ സന്തതി പരമ്പര അറബികൾ ഇഷ്മലിൻ്റെ മക്കളാണ് ഇസ്രായേൽ ഇസ്രാഖനവാനായ യാക്കോവിൻ്റെ മക്കളാണ് ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഏതെല്ലാം സമാധാന സേന എവിടെയെല്ലാം അതിര് വരച്ചു കൊടുത്താലും ആ അതിർ അതിരുകളൊന്നും നിലനിൽക്കുന്നില്ല ആ ഏറ്റുമുട്ടൽ എവിടെ തുടങ്ങിയതാ സാറായുടെ ബുദ്ധി തുടങ്ങിയതാ സാറ പറഞ്ഞു നീ അടുക്കൽ അടുക്കഴിച്ചെല്ലാൻ പതിനാറാം ധ്യായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇസ്മായിൽ ജനിച്ചു ജനിച്ചുവെന്ന് വരച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്വം മാറിപ്പോകത്തില്ല ദൈവത്തിൻ്റെ സമയം വന്നു തൊണ്ണൂറ്റിയമ്പത് വയസ്സുള്ള അബ്രഹാമിൻ്റെ അടുക്കൽ ദൈവം പ്രത്യക്ഷനായി മനുഷ്യനെല്ലാം കാട്ടിക്കൂട്ടിയാലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിഘ്നമില്ല ദൈവം എന്താ അവൻ്റെ സമയത്ത് നിറവേറ്റും നിങ്ങളുടെ സമയത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് നിങ്ങൾ മടുത്തെങ്കില കുറച്ചുകൂടെ ക്ഷമ നിങ്ങൾക്ക് വേണം ദീർഘക്ഷമ വേണം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ എല്ലാ സമയവും കഴിഞ്ഞെന്ന് മനുഷ്യൻ പറയുമ്പോൾ ദൈവം പറയും ഇതാ എൻ്റെ സമയം തുടങ്ങിയതേ ഉള്ളൂ നിന്നെ വിടുവിക്കാനുള്ള സമയമെല്ലാം കഴിഞ്ഞല്ലോ നിൻ്റെ ദാരിദ്ര്യം മാറ്റാനുള്ള സമയമെല്ലാം കഴിഞ്ഞല്ലോ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ വീടുപണിയുടെ കാര്യത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് നീ പറയുമ്പോൾ എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു ഞാൻ തുടങ്ങുകയാണ് ാണ് ഞാൻ ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായപ്പോഴാണ് ദൈവം തുടങ്ങാൻ പോകുകയാണ് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യന് മകനെ കൊടുക്കുമെന്നുള്ള വാഗ്ദാനം നിറവേറ്റുക അത് ശാസ്ത്രപ്രകാരം തെറ്റാണ് അത് മെഡിക്കൽ സയൻസിൽ നടക്കാത്ത കാര്യമാണ് ഒരിക്കൽ പോലും സംഭവിക്കാത്ത കാര്യം പക്ഷേ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഇവിടെ ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ആ വാക്യത്തിലെ വിഷയം அப்படி அவனு பிரத்யட்சனாய்ட்டு தெய்வம் பரையோஷ்வோ ദൈവത്തെക്കുറിച്ച് ഒരു പുതിയ വെളിപ്പാട് അബ്രഹാം വിട്ടുകയാണ് എൽ ഷായി എന്നാണ് അബ്രാഹിം വാക്ക് അർത്ഥം സർവശക്തനായി ദൈവം അബ്രഹാമേ നിനക്ക് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സ് നിന്നോടൊരു വാഗ്ദാനമുണ്ട് ഒരു മകനെ തരാമെന്ന് ഒരു മകനെ മാത്രമല്ല അനേക ജാതികൾ ബഹുജാതികൾക്ക് നീ പിതാവാകേണ്ടവനാണ് നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ നിവൃത്തിയിലേക്ക് വരികയാണ് വയസ്സ് തൊണ്ണൂറ്റിയൊമ്പതായി ശരീരം നിർജ്ജീവമായി നീ ബലഹീനായി സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമാണ് അവൾക്ക് വയസ്സ് എൺപത്തി ഒരു മകനുണ്ടാകത്തില്ല എന്ന സാധ്യമെന്ന് എഴുതി വച്ചിരിക്കുന്ന ഉണ്ടല്ലോ ആ റിസൾട്ടുകളെല്ലാം പിച്ചു ചീന്തിക്കളഞ്ഞിട്ട് ഞാനൊരു അത്ഭുതം ചെയ്യാൻ പോകുക എന്താ കാരണം ഞാൻ എൽഷായിയാണ് സർവശക്തി ദൈവമാണ് ദൈവം ആരാണ് ദൈവം ആരാണ് ദൈവം സർവജ്ഞാനിയാണ് ദൈവം ആരാണ് ദൈവം സർവവ്യാപിയാണ് ദൈവം ആരാണ് ദൈവം സർവശക്തരാണ് എല്ലാരും കൂടെ ചേർന്ന് പറയണം ദൈവം ആരാണ് ഉള്ള ദൈവം എന്ന് പറയുമ്പോൾ ബലഹീനമായിട്ട് പറയല്ലേ അല്ല ദൈവം ശക്തനാണെങ്കിൽ പറയുമ്പോ അതുപോലെ ശക്തി പറയണം ദൈവം ആരാണ് എൻ്റെ ദൈവം എനിക്ക് ഭാഷയിൽ പറയുമ്പോൾ സവിശേഷതയുള്ള സ്വഭാവങ്ങളുണ്ട് ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകതയുള്ള പ്രകൃതികളുണ്ട് അതിൽ മൂന്ന് വാക്ക് പഠിപ്പിക്കാം ഒന്ന് ദൈവം സർവജ്ഞാനി രണ്ട് ദൈവം സർവവ്യാപി മൂന്ന് ദൈവം സർവൻ അതിൽ സർവജ്ഞാനി എന്നതിന് ഗ്രീക്ക് വാക്ക് സർവ്വാനം സർവവ്യാപിയായ ദൈവം ഗാഡ് സർവശക്തിയുള്ള ദൈവം ദൈവം തന്നെ പറയുകയാണ് അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിപ്പ് നോക്കുക ദൈവം സർവശക്തനായ ദൈവമാണ് പതിനായിരം കോടി നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ട് നമ്മുടെ ഗാലക്സിയുടെ പേര് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം നമ്മുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ ഗാലക്സി എന്താ വെറുക്കിൽ വേ ഗാലക്സിയിലെ ഒരു നക്ഷത്രമാണ് സൂര്യൻ മിൽക്കി വേ ഗാലക്സിയിൽ പതിനായിരം കോടി നക്ഷത്രങ്ങൾ ഇതുപോലെ കോടി കോടി ഗാലക്സികളുണ്ട് കോടി കോടി ഗാലക്സികൾ ഒരെണ്ണമായി ഇതൊരു ആവറേജ് ഗാലക്സിയാണ് ഇതിൻ്റെ പത്ത് മടങ്ങ് ഇരുപത് മടങ്ങ് ആയിരം മടങ്ങൊക്കെ നക്ഷത്രങ്ങൾ കൂടുതലുള്ള ഗാലക്സികളുണ്ട് മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും കുറഞ്ഞ കണക്കാണ് പതിനായിരം കോടി നക്ഷത്രം ഏറ്റവും കൂടിയ കണക്ക് നാൽപ്പതിനായിരം കോടി നക്ഷത്രം പതിനായിരം കോടിക്കും നാൽപ്പതിനായിരം കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കുറേ കഴിഞ്ഞാൽ പിന്നെ സംഖ്യയ്ക്ക് അർത്ഥമില്ല പതിനായിരം കോടി ഇരുപതായിരം കോടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തോ മനസ്സിലാകാനോ എന്തോ മനസ്സിലാകാനോ നൂറ് രൂപയെന്നോ അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞാലും മനസ്സിലാകും രണ്ടായിരം രൂപയെന്നു പറഞ്ഞാൽ മനസ്സിലാകും എന്നാൽ രണ്ടായിരം കോടി രൂപയെന്ന് പറഞ്ഞാൽ പിടികിട്ടത്തില്ല ആയിരം കോടി രൂപയുണ്ട് രണ്ടായിരം കോടി ഉണ്ട് അയ്യായിരം കോടി എന്തോ ആ ഒരു സംഖ്യയാണ് ഒരു സംഖ്യയാണ് ദൈവം സൃഷ്ടിച്ചു വരച്ചിരിക്കുന്ന ഈ മിൽക്കി വേ ഗാലക്സിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലും കറക്റ്റായിട്ട് എണ്ണിയെടുക്കാനുള്ള ബുദ്ധിയും കഴിവും മനുഷ്യർക്കില്ല അതുപോലെയുള്ള കോടി കോടി ഗാലക്സികൾ ഈ നക്ഷത്രങ്ങളെല്ലാം ശൂന്യൽ നിന്ന് വിളിച്ചു വരുത്തി ഒരു നക്ഷത്രവും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല സകല നക്ഷത്രങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുക എല്ലാ ഓർബിറ്റിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ദീർഘവൃത്താകൃതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി സൂര്യൻ്റെ ഏറ്റവും ഓടുന്നുണ്ട് ഒരു പ്രാവശ്യം ഓട്ടം തികച്ചു വരാൻ മുന്നൂറ്റി കാല ദിവസം എടുക്കും അതാണ് ഒരു വർഷം നമുക്ക് ഒരു വർഷം കൊണ്ട് ഭൂമി സൂര്യൻ്റെ ഏറ്റവും ഓടും സൂര്യനും അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുക അതിവേഗത്തിൽ നിൽക്കുമ്പോൾ ഗാലക്സിയുടെ കേന്ദ്രത്തെ ആസ്പദമാക്കി ഈ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുക സകല നക്ഷത്രങ്ങളും അതിവേഗത്തിൽ ചലിക്കുക പക്ഷേ ഇന്ന് വരെ രണ്ട് നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ചിട്ടില്ല രണ്ട് ഓർബിറ്റുകൾ കൂട്ടി കല്ലരുന്ന് വരുമെങ്കിലും ഒരിടത്തും ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല കാരണം കൃത്യമായിട്ട് ഇത് വരച്ചു കൊടുത്തവൻ സർവ്വശാക്തിയുള്ള ദൈവം സർവശാക്തി ദൈവമാണ് കഴിഞ്ഞ ദിവസം മനുഷ്യൻ്റെ ഞരമ്പിനെക്കുറിച്ച് പറഞ്ഞല്ലോ മനുഷ്യൻ്റെ ഞരമ്പ് എത്രയോട്ട് ഞരമ്പ് ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഞരമ്പ് ചെറിയ ഞരമ്പുൾപ്പെടെ എല്ലാ ഞരമ്പെടുത്ത് എടുത്ത് നേർക്ക് 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 വെക്കണം മുഴുവൻ എടുത്ത് നേർക്ക് നേർക്ക് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഞരമ്പിൻ്റെ നീളം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഞരമ്പിൻ്റെ നീളം ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഈ ഭൂമിക്ക് ചുറ്റും പോയി വരാൻ ഇവിടുന്ന് യാത്ര ചെയ്ത് ഈ ഭൂമിക്ക് ചുറ്റും വലയം ചെയ്ത് എന്നാൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഉള്ളൂ ഈ ഞരമ്പ് കൊണ്ടുവച്ചാൽ ഒരു പ്രാവശ്യം പോയി രണ്ടാം പ്രാവശ്യം പോയി മൂന്നാം പ്രാവശ്യം പകുതി വരെ ചെല്ലാൻ രണ്ടര പ്രാവശ്യം പോകാൻ പറ്റും ഈ ഞരമ്പര നീളുകൾ എന്തിനാ മൂന്ന് മനുഷ്യരുടെ ശരീരത്തിലെ ഞരമ്പുകളുടെ ഇങ്ങനെ നീടി നീട്ടിവെച്ചാൽ മൂന്ന് മനുഷ്യ ശരീരത്തിൽ നേടി വെച്ചാൽ ഭൂമിയിരുന്ന് ചന്ദ്രനിലെത്തും മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഭൂമി ചന്ദ്രനിലേക്കുള്ള ദൂരം ഇതൊക്കെ ആരുണ്ടാക്കി വെച്ചതാ അവൻ്റെ പേരാണ് സർവ്വശക്തൻ അവനാണ് സർവ്വശക്തൻ രണ്ട് ചെവി തന്നു രണ്ട് കണ്ണ് തന്നു രണ്ട് കിഡ്നി തന്നു ഒരു ചെവിയുള്ളെങ്കിലും ജീവിക്കുക ഒരു കണ്ണേ ഉള്ളെങ്കിലും ജീവിക്കുക ഒരു കിഡ്നി ഉള്ളതിലും ജീവിക്കുക രണ്ട് ലങ്സ് തന്നു ഒരു ലങ്സ് ഉള്ളിലും ജീവിക്കുക എല്ലാം സ്പെയർ പാർട്സ് ഇട്ടേക്കുക സ്പെയർ പാർട്സ് ഇട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുക കാരണം എന്താ അവൻ സർവശക്തിയുള്ള ദൈവമാണ് ദൈവം സർവശക്തനാണ് എന്നത് നക്ഷത്രങ്ങളെ എണ്ണി നോക്കി മനസ്സിലാക്കാം ഏഷയ്യ പറയുന്നുണ്ട് ഏശയ്യ നാൽപ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവം ഏത് ദൈവമാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തി അഞ്ചുമുള്ള വാക്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ദൈവം ചോദിക്കുക ആ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും ഏത് ദൈവത്തോടാ നിങ്ങൾ എന്നെ താരതമ്യപ്പെടുത്താൻ പോകുന്നത് ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അല്ല ചെയ്യുന്നു നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ ഇവയെ സൃഷ്ടിച്ചത് ആര് അവൻ അവയുടെ സൈന്യത്തെ ശങ്ക പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു മെൽക്കവേ ഗാലക്സിയിൽ പതിനായിരം കോടിക്ക് നാൽപ്പതിനായിരം കോടിക്ക് ഇടയിൽ നക്ഷത്രങ്ങളുണ്ട് എത്ര ആണെന്ന് കറക്റ്റായിട്ട് മനുഷ്യർക്ക് പോലും സയൻറ്റിസ്റ്റുകളിലും അറിയത്തില്ല പക്ഷേ ദൈവം പേരിട്ടിട്ടുണ്ട് ഓരോന്നിനും പേരിട്ടുണ്ട് ഓരോ നക്ഷത്രത്തിനും ദൈവം പേരിട്ടിട്ടുണ്ട് സംഖ്യാക്രമണത്തിൽ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വീര്യ മഹാത്മ്യ നിമിത്തവും ദൈവത്തിൻ്റെ ശക്തിയുടെ ആധിക്യനിമിത്തവും ഈ നക്ഷത്രങ്ങളിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല സർവശക്തിയുള്ള ദൈവം ശരീരത്തിൻ്റെ കോശങ്ങൾ അവനറിയാം ശരീര പുരുഷൻ്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം സ്ത്രീയുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഈ രണ്ട് കോശങ്ങൾ ചേർന്നാണ് ഭ്രൂണമുണ്ടാകുന്നത് രണ്ടെണ്ണം ഒന്നിച്ചു വരും അത് രണ്ടായിട്ട് തിരിയും വിഭജിക്കും വീണ്ടും നാലായിട്ട് വിഭജിക്കും നാലെട്ടാവും എട്ട് പതിനാറാവും പതിനാറും മുപ്പത്തി രണ്ടാവും ഇങ്ങനെ പിണ്ടാകാരം വളരുകയാണ് എങ്ങനെ കോശങ്ങൾ വിഭജിച്ച് 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 അങ്ങനെ വളർന്നു വരുമ്പോൾ മൂക്കിൻ്റെ അവിടുത്തെ കോശം ഷെയ്പ്പുണ്ടായി വരിക തന്നെ ആര ഉണ്ടാക്കിയെന്ന് അറിയാത്തില്ല ഒരു ഈ കോശം കൂടുതലും കൊണ്ട് പോയി ആനയുടെ മൂക്കുണ്ടായേനെ ആനയുടെ തുമ്പിക്കൈയുടെ അറ്റത്തുള്ള മൂക്ക് പോലെ ഇവിടെ വന്ന് എല്ലാരും തുമ്പിക്കൈ കൊണ്ടു വന്നേനെ പക്ഷെ കറക്റ്റ് അവിടെ വെച്ച് നിർത്തി മതി മതി ഇനി ആദ്യം നീളം കൂടെ ഉണ്ട കറക്റ്റ് അത്രയും മതി എന്ന് പറഞ്ഞതാരാ ചെവി ഇതുപോലെ ഇരിക്കണോന്ന് പ്ലാൻ ചെയ്തതാരാ ഇതെല്ലാം ഈ രണ്ട് കുഞ്ഞു കോശങ്ങൾ ചേർന്നതാണ് ഓർക്കടം ഏറ്റവും ചെറിയ പുരുഷന് ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം അതിൻ്റെ പേര് ബീജം ഒന്നാണ് സ്ത്രീയുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അതിൻ്റെ പേര് രണ്ടമെന്നാണ് ഈ രണ്ട് കോശം കൂടെ ചേർന്ന് ഒന്നായി ഒന്നായി കഴിഞ്ഞ് അതിനോട് ആര് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വിഭജിക്കണം ആര് പറഞ്ഞു കൊടുത്തു ചെവി ഇങ്ങനെ വരണം മൂക്കെങ്ങനെ വരണം വായങ്ങനെ വരണം കണ്ണങ്ങനെ വരണം ഉണ്ടാകണം ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു മഹാദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ അത്ഭുതകരമായി ശക്തി സകലവും പ്ലാൻ ചെയ്യുന്നവൻ സകലവും നിർണയിച്ചവൻ സകലവും ഡിസൈൻ ചെയ്തവൻ അവൻ്റെ പേരാണ് സൃഷ്ടാവ് അവനാണ് സൃഷ്ടാവ് നീ തന്നെ ഉണ്ടായി വന്നതല്ല നിനക്കൊരു സൃഷ്ടാവുണ്ട് നീ വെറുതെ മുളച്ചു വന്നതല്ല നിനക്കൊരു സൃഷ്ടാവുണ്ട് അവൻ്റെ കൈകളുടെ വേലയാണ് നീ അസ്ഥികൾ ഉരുവായി വരും മുമ്പ് നിന്നെ അറിഞ്ഞ ഒരുത്തനുണ്ട് അമ്മയുടെ ഉതിരത്ത് നീ രൂപം കൊള്ളുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞ ഒരുത്തനുണ്ട് അവനാണ് നിൻ്റെ സൃഷ്ടാവ് ദൈവത്തിൻ്റെ അനുസരിച്ചാണ് നീ വന്നത് ഒരു കെട്ടിടം പഠിക്കുന്നതിന് മുമ്പ് ഒരു എഞ്ചിനീയർ പ്ലാൻ വരയ്ക്കുന്നു എഞ്ചിനീയറിനെ മേശപ്പെടുത്തി വെച്ചിരിക്കുന്ന പേപ്പറില് അവൻ വരച്ചു വെച്ച പ്ലാനാണ് ഇവിടെ കെട്ടിടമായിട്ട് വരുന്നത് ഇതുപോലെ നീ ഉണ്ടാകുന്നതിന് മുമ്പ് സ്വർഗത്തിലൊരു പ്ലാൻ വരച്ചു വെച്ചു നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആരാണ് മാസ്റ്റർ ആർക്കിടെക്ട് ആരാണ് മാസ്റ്റർ ആർക്കിടെക്ട് സർവശക്തനായ ദൈവമാണ് അവൻ പറഞ്ഞ പ്ലാൻ പ്ലാനനുസരിച്ചുണ്ടായി അവൻ പറഞ്ഞ സമയത്തൊന്നും ജനിച്ചു അവൻ പറഞ്ഞ സമയത്തൊന്നും ജീവിക്കുന്നു അവനാണ് നിൻ്റെ സകല കാര്യമാണ് നിൻ്റെ തലയിൽ ഇപ്പോൾ എത്ര തലമുടി ഉണ്ടെന്ന് കറക്റ്റ് എണ്ണം അവനാണ് അറിയാവുന്നത് ലോകത്തിൽ വേറെ ആർക്കും അറിയത്തില്ല അവൻ സർവശാക്തിയുള്ള ദൈവം അവന ഋഷായി ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ദിവ്യ ഗുണത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം സർവജ്ഞാനി ദൈവം സർവവ്യാപി ദൈവം ആ ദൈവത്തിന്റെ ക്വാളിറ്റി ആണ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് അതിന് എനിക്ക് എന്തോ വേണം അതിന് എനിക്ക് എനിക്കെന്ത് വേണം ദൈവം എനിക്ക് എനിക്കെന്ത് വേണം പ്രശ്നം നിനക്കൊരു സ്വകാര്യ പ്രശ്നമുണ്ട് നീ വയസ്സ് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് വയസ്സായി നിനക്കൊരു വാഗ്ദാനമുണ്ട് ഒരു സന്തതിയെ തരും രണ്ടും കൂടെ പൊരുത്തപ്പെടത്തില്ല ലോകപ്രകാരം പൊരുത്തപ്പെടത്തില്ല നാട്ടുതടപ്പനുസരിച്ച് പൊരുത്തപ്പെടത്തില്ല ശരീരശാസ്ത്രമനുസരിച്ച് പൊരുത്തപ്പെടത്തില്ല ഒരു വലിയ വാഗ്ദാനം നിന്നേക്കാൾ വലുത് നിൻ്റെ കഴിവിനേക്കാൾ വലുത് നിൻ്റെ ശരീരത്തേക്കാൾ വലുത് നിൻ്റെ പ്രായത്തോട് ചേരാത്തൊരു വാഗ്ദാനം ഇപ്പുറത്ത് നിൻ്റെ ബലഹീനമായ ഒരു ശരീരം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ബലഹീനപ്പെട്ട വാഗ്ദാനം നടക്കാത്ത വിധത്തിലാകുക ഈ ഗ്യാപ്പുണ്ട് വലിയ ഗ്യാപ്പുണ്ട് നിൻ്റെ ബലഹീന ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനവും ഈ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന അബ്രഹാമിനെ സമയത്ത് വിശ്വാസമാണ് അബ്രഹാം വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവം ചെയ്തു തരും എൻ്റെ ശരീരം നിർജ്ജീവമാണെങ്കിലും ദൈവം ചെയ്തു വരും എനിക്ക് പ്രായം കൂടിയെങ്കിലും ദൈവം ചെയ്തു തരും വാഗ്ദാനം ചെയ്ത് ദൈവം വിശ്വസ്തനാണ് അത് ചെയ്തു തരും അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് എന്താണ് ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം അബ്രഹാമിനോട് പറയുന്നു നീ സംശയിക്കേണ്ട ഞാൻ അൽഷതായി എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈ സൃഷ്ടിപ്പില നക്ഷത്രങ്ങളെ നിർത്തുന്നതിന് മാത്രമല്ല എനിക്ക് ശക്തിയുള്ളത് നിൻ്റെ ജന്മത്തിന് കോശങ്ങളെ യോജിപ്പിക്കുന്നതിന് മാത്രമല്ല എനിക്ക് ശക്തിയുള്ളത് ഓരോ ദിവസത്തെയും ക്രമീകരിക്കാൻ മാത്രമല്ല എനിക്ക് ശക്തിയുള്ളത് എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയിൽ തന്നെ നിന്നോട് വാഗ്ദാനം ചെയ്തതിനെ നിവർത്തിച്ചത് ഞാൻ സർവശക്തിയുള്ള ദൈവ എന്നതിന്റെ അർത്ഥം നീ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല ദൈവത്തിന്റെ വാഗ്ദാനത്തെ നീ സംശയിക്കരുത് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ വലിപ്പം കണ്ട് നീ പേടിക്കരുത് ദൈവത്തിന്റെ വാഗ്ദാനം എത്ര വലിപ്പം കൂടിയതാണെങ്കിലും അതിനേക്കാൾ വലിയവനാണ് നിന്റെ ദൈവം എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല അടുത്ത ആളെ കയ്യെ പിടിച്ചു പറ എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല ഇവിടെ പറയുന്നത് വ്യക്തിപരമായ വിഷയമാണ് പലരും പറയാറുണ്ട് വ്യക്തിപരമായ വിഷയമൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല ദൈവം സർവശക്തമാണെന്ന് പറഞ്ഞങ്ങ് പോയാൽ പോരെ അല്ലല്ല ഇവിടെ അപ്രാമനോട് അവൻ്റെ വ്യക്തിപരമായ വിഷയത്തിൽ ദൈവം പറയുന്നത് അല്ലാതെ ലോക സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോഴല്ല നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴല്ല ദൈവം പറയുന്നത് ഞാൻ സർവശക്തനാണെന്ന് നിനക്ക് വയസ്സ് തൊണ്ണൂറ്റി ഒമ്പതില്ലേ നിന്നോടൊരു വാഗ്ദാനം ഞാൻ ചെയ്തെന്ന് വൃത്തിപ്പാനുണ്ട് അതിൻ്റെ പരിഹാരമായി ഞാൻ പറയുന്നത് ഞാൻ സർവശക്തിയുള്ളവനാണ് ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദാനം എന്ന് ഞാൻ സർവ നിനക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ടായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞ വാഗ്ദാനം നിവൃത്തിപ്പാൽ ഞാൻ സർവാശാക്തനാ നിനക്ക് പ്രായം കൂടിപ്പോയെന്ന് തോന്നുമായിരിക്കും പക്ഷേ നിന്നോട് പറഞ്ഞ കാര്യം നിവൃത്തിപ്പാൽ ഞാൻ സർവൈശാക്തനാണ് സർവൈശക്തനാണ് എഴുപത് ഏറെ എൺപത് മാത്രം മനുഷ്യന്റെ ആയുസ് വയസ്സ് കൂടിയാൽ എൺപത് അതിന്റെ പ്രതാപ പ്രയാസവും ദുഃഖമത്രേ എന്ന് പറയുന്ന മോശയുടെ എൺപതാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പാടുന്ന മോശയോട് ദൈവം പറയുക വാങ്ങിയ വാ എത്ര വയസ്സായി എൺപത് നീ പറഞ്ഞില്ല പറഞ്ഞല്ലേ എഴുപത്തേറെ ആയാലും എൺപത് കഴിഞ്ഞല്ലോ നിൻ്റെ നിൻ്റെ കാലാവധി കഴിഞ്ഞു നിൻ്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞു ചാക്കാറായില്ലേ പക്ഷേ ഇനിയും ഞാൻ തുടങ്ങുന്നത് എൺപത് വയസ്സ് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെ നാൽപ്പത് വർഷം നിൻ്റെ കണക്കിൽപ്പെടാത്തൊരു കാലം നിനക്ക് തരിക നിൻ്റെ കണക്കുകൂട്ടൽപ്പെടാത്തൊരു കാലം നിനക്ക് തരിക നിൻ്റെ ബാങ്കിലെ അക്കൗണ്ട് കൂട്ടി നോക്കിയാൽ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് നിൻ്റെ ബുദ്ധിക്ക് അതീതമായൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് നിൻ്റെ യുക്തിക്ക് അതീതമായൊരു കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക ദൈവ വാഗ്ദാനങ്ങൾ വലുതാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കാതിരിക്കരുത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്ര വലുതുമായി അതിനെ കയറി പിടിക്കാത്ത കൊണ്ടോ നിന ഹൃദയത്തിന് വിശ്വാസം കൊണ്ട് നിനക്ക് കഴിയണം സ്വാഭാവികമായി നടക്കുന്ന കാര്യമുണ്ട് മനുഷ്യ ജനിക്കുന്നു വളരുന്നോ രോഗങ്ങൾ ഉണ്ടാകുന്നു ചില സമയത്ത് മരിച്ചു പോകുന്നു അതും വാഗ്ദാനത്തോട് ബന്ധപ്പെട്ടതെല്ലാം സ്വാഭാവികമായ കാര്യമാണ് മഴക്കാലത്ത് മഴ പെയ്യുന്നു മഴ മഴക്കാലമല്ലാത്തപ്പോഴും മഴ പെയ്യുക സ്വാഭാവികമായ കാര്യമാണ് അത് വെച്ചല്ല ദൈവത്തെ അളക്ക ദൈവത്തെ അളക്കേണ്ടത് ദൈവം നിനക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ടോ നിനക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടോ നിനക്കൊരു ദൂത് തന്നിട്ടുണ്ടോ നിൻറ്റേതെന്ന് പറഞ്ഞ് നിനെ കെഴുതി വയ്ക്കാൻ തക്കോണം ഒരു വാഗ്ദാനം ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ നിൻ്റെ ബൈബിളിനകത്തോ നിൻ്റെ ഡയറിക്കകത്തോ നിൻ്റെ നോട്ട് ബുക്കിനകത്തോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്തു തരും എന്ന് നിൻ്റെ അകത്തെ വിശ്വാസം കയറിയിട്ടുള്ള ഏതെങ്കിലും വിഷയമുണ്ടോ അതിലൊന്നാണ് പഴയ ഹോളിൽ എഴുതി വച്ചിരുന്നു ആയിരം കുടുംബങ്ങൾ ക്രിസ്തുവിന് ആയിരം കുടുംബങ്ങൾ ഈ ചുറ്റുപാടുന്ന ദൈവകൃപയിലേക്ക് ദൈവം ഒരു വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ദൈവമരിക്ക് തന്നതാണ് അത് കഴിഞ്ഞ് ഈ ഹോൾ വിടുന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു ആയിരം ഒക്കെ തീരെ ചെറിയ കാര്യം ഇപ്പം ആയിരം കുടുംബങ്ങൾ വന്നു കയറും പിന്നെ അത് ചെറുതായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ വെച്ചിരുന്നെടുത്ത് മാറ്റിയതാ ഇവിടെ ആദ്യം വെച്ചതാ പതിനായിരമാക്കണമെന്ന് പറഞ്ഞു പക്ഷേ ദൈവം പറഞ്ഞതല്ല മനുഷ്യർ പറഞ്ഞതാണ് മനുഷ്യർ പറഞ്ഞതായിട്ട് ഞാൻ പിന്നെ എഴുതി വച്ചില്ല പക്ഷേ ദൈവം പറഞ്ഞ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആയിരം കുടുംബങ്ങൾ ക്രിസ്തുവിന് അതാണ് ഇവിടെ ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ഇവിടെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത പറഞ്ഞു തുടങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ ദാസന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ദർശനം ദൈവം പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്നാണത് ആയിരം കുടുംബങ്ങൾ ക്രിസ്തുവിന് വേണ്ടി വരാൻ പോവുകയാണ് ഒരു വാഗ്ദാനമാണ് ഇതെങ്ങനെ സാധിക്കുക അതിന് മറുപടി എൻ്റെ ദൈവം എൻ്റെ ദൈവം സർവോ ശക്തിയുള്ള ദൈവം എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്ന്

അനേക ജാതികൾ അനുഗ്രഹിക്കപ്പെടും തലങ്ങൾ വളക്കാൻ സ്വർഗസ്വനായ പ്രിയ പിതാവ് അവിടുത്തെ വചനത്തിനാടി സ്തോത്രം ലോകവും പൗരുഷൻ ടി വി ചാനലൂടെ പ്രസംഗം കേൾക്കുന്നവർ യൂട്യൂബിൽ കൂടെ പ്രസംഗം കേൾക്കുന്നവർ കണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം വരെ സ്പർശിക്കേണ്ട ദൈവത്തിൻ്റെ വചനം അവർക്ക് രൂപാന്തരം നൽകുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതം അവരുടെ നിറവേണ സർവ്വശാക്തിയുള്ള ദൈവമേ സർവശക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ പിതാവ്